അവൻ ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇഞ്ഞ താത്താ ദാദാ അങ്ങനെ ഇവൻ വന്നിട്ട് താത്താ എന്ന് പറയും. അങ്ങനെ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഈ ഇവന് മനസ്സിലായി ഈ ഇഞ്ഞാക്കെന്നോട് വലിയ സ്നേഹം തോന്നി എന്ന് മനസ്സിലായി. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു? സുബ്ഹാന ജല്ല ജലാലു, നമ്മളെ തങ്ങളെ മോനല്ലേ അവിടെ ഇരിക്കണേ, തങ്ങളെ മോനല്ലേ അത്? ആ എന്നാ പിന്നെ തങ്ങന്മാരൊക്കെ സഹസരുന്ന പറ്റും, വെരി നമ്മളെ സന്തോഷത്തിന് അല്ലാ വർക്കത്തെ. ഞാൻ കാണും, ഞാൻ ഒരാളെ ഒരുക്ക കണ്ടാ മതി, പിന്നെ എപ്പോഴും ഓർമ്മ ഉണ്ടാവും. നിങ്ങളിവിടെ വന്നില്ലെങ്കിലും നിങ്ങളെ വീട്ടിലേക്ക് വരാൻ ഞാൻ തീരുമാനിച്ചതാ. വേള കഴിഞ്ഞിട്ട് അവരെ ബാപ്പയ്പ്പയെ അടുത്ത് മരണപ്പെട്ടിരുന്നു. ഞങ്ങളെ കുടുംബം അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വന്നാൽ നിങ്ങളാ മറയുടെ പുറത്തേക്ക് വന്നുകൂടാ. പുരുഷന്മാരോടും അല്ലാഹു തആല പറഞ്ഞ നിയമമാണത്, നിങ്ങളതാ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോ മറ വേണം അന്യ സ്ത്രീ. ചില അയൽവാസികൾക്കൊരു സ്വഭാവമുണ്ട്, വീട്ടിൽ കയറിയാൽ അടുക്കള വരെ പോകും, താത്താ ഇഞ്ഞാന്നും വിളിച്ചിട്ട് അടുക്കള വരെ പോകും. ഓ അത് പാടില്ല, അവർ അന്യ സ്ത്രീകളാണ്. അതുകൊണ്ടല്ലേ വൈദാ സഅൽതുമൂഹുന്ന ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങൾ പുരുഷന്മാരായ നിങ്ങൾ സ്ത്രീകളോടൊരു കാര്യം, അന്യ സ്ത്രീകളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങളതാവശ്യപ്പെടേണ്ടുന്നത് ഒരു മറയുടെ പിന്നിലൂടെയാണ്. അവ മറയുടെ അപ്പുറം നിങ്ങൾ പോകാൻ പാടില്ല. ഇതുപോലെ തന്നെ നിങ്ങളൊരു വീട്ടിലേക്ക് വന്നാൽ വീട്ടിന്റെ പുറത്ത് നിന്ന് നിങ്ങൾ മൂന്ന് തവണ സലാ, അതാ സമ്മതം ചോദിക്കണം. അസ്സലാമു അലൈക്കും മഅദ്ഖുലു, സലാം പറഞ്ഞിട്ട് സമ്മതം ചോദിക്കണം. ഒന്നാമതായി ചോദിക്കണം, ഞാൻ അകത്തേക്ക് വരട്ടെ? മറുപടി കിട്ടിയിട്ടില്ല. രണ്ടാമതായി ചോദിക്കണം, മഅദ്ഖുലു, ഞാൻ അകത്തേക്ക് വരട്ടെ? മറുപടി കിട്ടിയിട്ടില്ല. മൂന്നാമതായി ചോദിക്കണം, മഅദ്ഖുലു, ഞാൻ അകത്തേക്ക് വരട്ടെ? മറുപടി കിട്ടിയിട്ടില്ല. അങ്ങനെ മൂന്ന് പ്രാവശ്യം നീ സമ്മതം ചോദിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ നീ പിന്നെവിടെ നിൽക്കാൻ പാടില്ല. ഫർജ്ഞീ, മടങ്ങണോ? ഇതുപോലെ നീ റോട്ടിലൂടെ പോകുമ്പോ നിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും വീടുകളുണ്ടാകും. ആ വീട്ടിലേക്ക് നീ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൂടാ, നിന്റെ കണ്ണ് ചിമ്മിക്കളയണം. അങ്ങനെയല്ലേ ഡിം ഡിപ്പർ എന്ന് പറയും? ഈ നല്ല ഡ്രൈവർമാരും ഉണ്ട്, മോശക്കാരായ ഡ്രൈവർമാരും. നല്ല ഡ്രൈവർമാരാരാണ്? നല്ല ഡ്രൈവർമാർ എന്ന് പറഞ്ഞാല് രാത്രി സമയത്ത് ഇവനിങ്ങനെ പോകുമ്പോ മുന്നിലൂടെ ഇങ്ങോട്ടൊരു വാഹനം വരുമ്പോ ഇവനതാ ഡിമ്മു ചെയ്യും. എന്തിന്? ഈ വെളിച്ചം വല്ലാതെയുള്ള വെളിച്ചാണ്, ഇത് മുന്നിൽ വരുന്നവന്റെ കണ്ണിലടിക്കണ്ട. ചില കുരുത്തം കെട്ട ഡ്രൈവർമാരുണ്ട്, അവരെന്താ അറിയോ? മോശക്കാരായ ഡ്രൈവറല്ല, പിന്നെ കുരുത്തം കെട്ടവരാ. മോശക്കാരാരാണെന്ന് അറിയോ? അവര് ഡിപ്പർ ഉള്ളവർ ഡിമ്മു ചെയ്തില്ല. കുരുത്തം കെട്ട ഡ്രൈവർമാരാരാണ്? ഡിമ്മുള്ളവൻ ഡിപ്പർ ചെയ്തു, അതാണ് എന്ന് പറഞ്ഞ. ഡിമ്മിനുണ്ടായിരുന്നു, പക്ഷെ മുന്നിലൊരുത്തം വന്നപ്പോഴേക്കും ഇവൻ അങ്ങ് ഡിപ്പർ ചെയ്തു, കണ്ണ് കടക്കട്ടെ. അങ്ങനെ ചില ഡ്രൈവർ, പിന്നെ ചെറുപ്പക്കാരുണ്ട്, ഇവിടുന്ന് അത്തരത്തിലുള്ള ചെറുപ്പക്കാരില്ല, നല്ലവരാണ്. ഇതുപോലെ നമ്മുടെ കണ്ണിനുമുണ്ട് ഡിം ഡിപ്പർ. കണ്ണ് തുറന്നാൽ ഡിപ്പറാണ്, കണ്ണ് ചിമ്മിയാൽ ഡിമ്മാണ്. അപ്പൊ കണ്ണിനെയും ഡിം ഡിപ്പർ ചെയ്യണം, കണ്ണിനെ തുറക്കണം, ഡിപ്പർ ചെയ്യണം. എപ്പോ? ചെറുപ്പക്കാരാ, ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ, ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ. ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി
അതിനിപ്പോ എത്ര ഉമ്മമാർക്കാണ് അതിന് സമയം ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ, മൊബൈലിലേക്ക് നോക്കിയിട്ട് തീരണ്ടേ സമയം, എന്നിട്ടല്ലേ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. ഏത് സമയവും യൂട്യൂബ്, ഏത് സമയവും വാട്സപ്പ്, ഏത് സമയവും ഇൻസ്റ്റാഗ്രാം, ഏത് സമയവും ഫേസ്ബുക്ക്, ഏത് സമയവും ട്വിറ്റർ. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം തീർന്നിട്ട് വേണ്ടേ സ്വന്തം ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ? മൊമാരെ കേട്ടോളൂ, ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഭാര്യയ്ക്ക് ഹജ്ജിന്റെ പ്രതിഫലം. എന്തിനാണ് ഉമ്മമാരെ നിങ്ങൾ ഇത് നഷ്ടപ്പെടുന്നത്? അതിന് ഭർത്താക്കന്മാര് ഭാര്യമാര് ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാനുള്ള മനസ്സുള്ള ഭർത്താവും ആകണം. ഇത് ഭർത്താവ് മനുഷ്യനാകണം, ഭർത്താവ് മൃഗാകാൻ പാടില്ല. ഭർത്താവ് മനുഷ്യനായാലല്ലേ മനുഷ്യനായ ഭർത്താവിന്റെ മുഖത്തേക്ക് ഭാര്യയ്ക്ക് നോക്കാൻ മനസ്സ് വരിക. ഇത് ഈ ഭർത്താവ് ഭാര്യന്റെ മനസ്സിന് ഒരു സമാധാനം കൊടുത്തിട്ടില്ല, ഒരിക്കലും ഒരു സമാധാനം കൊടുത്തിട്ടില്ല. ഏത് സമയത്തും ഭാര്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിച്ചിട്ട് ഈ മനുഷ്യൻ സംസാരിച്ചിട്ടില്ല. പിന്നെ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഭാര്യ എങ്ങനെയാ ചിരിക്കുക, സംസാരിക്കുക? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ആ സമയത്ത് ഡിപ്പർ ചെയ്യണം. ഇതുപോലെ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്, ഉംറ ചെയ്ത പ്രതിഫലമാണ്. അതേസമയം ഇന്നത്തെ ചില ചെറുപ്പക്കാരുണ്ട്, നവയുഗത്തിലെ യുവാക്കൾ, അതാ ഇവൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരാ, നീ കളിക്കണ്ട എന്നല്ല പറയുന്നത്, ഇപ്പോ ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ ക്രിക്കറ്റിന്റെ പ്രാന്തുണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പൊ IPL ടൂർണമെന്റിന്റെ സമയമാണ്. ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദ് IPL ടൂർണമെന്റ് കാണാമോ? ഞാനിവനോട് ചോദിച്ചു, അല്ല മോനെ, ഈ IPL ടൂർണമെന്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു ബാറ്റ്സ്മാനെങ്കാലും സിക്സ് അടിച്ചാൽ, ഒരു ബാറ്റ്സ്മാനെങ്കാലും പന്തിനെ ബൗണ്ടറിയിലേക്ക് അടിച്ചാൽ, ഒരു ബൗളർ എങ്കാലും ബൗൾ ചെയ്തിട്ട് ആ പന്ത് വിക്കറ്റിൽ പതിഞ്ഞ് ബാറ്റ്സ്മാന് ബൗൾഡായാൽ, അപ്പൊ പിന്നെ അവിടെ സുന്ദരികളായ പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് കാണിക്കാറില്ലേ? ഇവൻ പറഞ്ഞു, അതെ, അങ്ങനെയാണെങ്കിൽ നീ അത് കണ്ടുകൂടല്ലോ. നീ IPL കാണുമ്പോ അസമയം എത്തുമോ നീ കണ്ണു ജിമ്മോ? കണ്ണു ജിമ്മാണെങ്കിൽ നീ ഒന്ന് കണ്ടില്ലേ? കണ്ടപ്പോഴല്ലേ കണ്ണു ജിമ്മൽ വരൂ, അപ്പൊ നീ കണ്ടില്ലേ? അങ്ങനെയൊന്ന് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ നീ കാണാൻ പാടില്ലല്ലോ.